നമസ്കാരം സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ഖത്തർ വേൾഡ് കപ്പ്, ചൈന ഏഷ്യ കപ്പ് എന്നിവയ്ക്കുള്ള യോഗ്യതാ റൗണ്ടിലെ ഒമാൻ അഫ്ഗാനിസ്ഥാൻ മത്സരത്തിന് അന്തിമ വിസിൽ മുഴങ്ങിയതോടെ ഒമാന്റെ വിജയം ആഘോഷിച്ചത് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരായിരുന്നു. ഗ്രൂപ്പ് ഇയിൽ ഇന്ത്യ ഇനി നേരിടേണ്ടത് അഫ്ഗാനിസ്ഥാനെയാണ്. ഇന്ത്യയുടെ വേൾഡ് കപ്പ് യോഗ്യത എന്ന മോഹം അവസാനിച്ചെങ്കിലും 2023 ചൈനയിൽ നടക്കുന്ന ഏഷ്യൻ കപ്പിലേക്കുള്ള യോഗ്യതയാണ് ഇന്ത്യയുടെ ഇനിയുള്ള ലക്ഷ്യം. ഗ്രൂപ്പ് ഇയിലെ മികച്ച രണ്ടാം സ്ഥാനക്കാരായി AFC വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളുടെ മൂന്നാം റൗണ്ടിലേക്കുള്ള പ്രവേശനം ലക്ഷ്യമാക്കി ഇറങ്ങിയ ഒമാനും ഏഷ്യൻ കപ്പിലേക്കുള്ള യോഗ്യത ലക്ഷ്യമാക്കി ഇറങ്ങിയ അഫ്ഗാനിസ്ഥാനും ഏറ്റുമുട്ടിയപ്പോൾ ആദ്യം ഗോൾ കണ്ടെത്തിയത് ഒമാനായിരുന്നു. ഗോൾ മടക്കി മത്സരത്തിന്റെ ആദ്യ പകുതി സമനിലയിലാക്കിയ അഫ്ഗാനിസ്ഥാൻ രണ്ടാം പകുതിയിൽ ഗോൾ വഴങ്ങിയതോടെ 2-1 പരാജയം. ഇതോടെ ഒമാൻ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളുടെ മൂന്നാം റൗണ്ടിലേക്കും ഏഷ്യൻ കപ്പിലേക്കും യോഗ്യത നേടി. അഫ്ഗാനിസ്ഥാനാവട്ടെ ഗ്രൂപ്പിൽ ഇന്ത്യക്ക് തൊട്ടുപിറകിൽ നാലാം സ്ഥാനത്തായി. ഇനി ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ഒരേ ഒരു മത്സരം മാത്രം ബാക്കി. 7 നിന്നും 6 ഇന്ത്യയുടെ സമ്പാദ്യമെങ്കിൽ 7 നിന്നും 5 അഫ്ഗാനിസ്ഥാന്റെ സമ്പാദ്യം. June 15 ദോഹയിലെ ജാസിൻ ബിൻ ഹമദ് സ്റ്റേഡിയത്തിൽ ഏഷ്യൻ കപ്പ് യോഗ്യതാ ലക്ഷ്യം വെച്ച് ഇരു ടീമുകളും ഇറങ്ങുമ്പോൾ മത്സരം കടുപ്പമേറിയതാവും. മത്സരം വിജയിച്ചാൽ അഫ്ഗാനിസ്ഥാന് ഏഷ്യൻ കപ്പ് യോഗ്യത നേടാം. ഒമാൻ അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തിയതോടെ ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനെതിരെ സമനില നേടാനായാലും ഗ്രൂപ്പിൽ മൂന്നാമതായി ഫിനിഷ് ചെയ്ത് ഏഷ്യൻ കപ്പ് യോഗ്യത നേടാനാവും. കഴിഞ്ഞ മത്സരത്തിൽ ബംഗ്ലാദേശിനെ തകർത്ത ആവേശത്തിൽ അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തുക എന്നത് തന്നെയാവും ഇന്ത്യയുടെ ലക്ഷ്യം. ആദ്യപാദത്തിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ മത്സരത്തിന്റെ ഇഞ്ചുറി ടൈമിൽ സെമിലൻ ദുംഖൽ നേടിയ ഗോളിൽ ഇന്ത്യ സമനില പിടിച്ചെടുക്കുകയായിരുന്നു. ബ്രാൻഡൻ ഫെർണാണ്ടസിന്റെ കോർണർ കിക്കിൽ നിന്നായിരുന്നു ദുംഖലിന്റെ അവസാന സെക്കൻഡിലെ ഗോൾ ഇന്ത്യക്ക് സമനില സമ്മാനിച്ചത്. June 15 ഇന്ത്യൻ സമയം രാത്രി 7:30 ദോഹയിലെ ജാസിം ബിൻ ഹമദ് സ്റ്റേഡിയത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മത്സരം നടക്കുക.